ഈ അടുത്ത അവസാനിച്ച സയ്യിദ് മുസ്താഖ് അലിയിലും വിജയ് ഹസാരെയിലും രഞ്ജി ട്രോഫിയിലും ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിനു വേണ്ടിയും വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരമാണ് യശസ്വി ജയ്സ്വാൾ. ഈ വർഷത്തെ ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിനു വേണ്ടി വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരമാണ് ജയ്സ്വാൾ. ഈ ഐ പി എല്ലിലെ എമർജിംഗ് പ്ലെയർ അവാർഡും നേടിയത് യശസ്വി ജയ്സ്വാൾ ആണ്. എന്നാൽ ജയ്സ്വാളുമായി ബന്ധപ്പെട്ട് ടൈംസിന് ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. അടുത്ത മാസം ഇന്ത്യൻ ടീം വെസ്റ്റ് ഇൻഡീസിനെതിരെ കളിക്കുന്ന ടെസ്റ്റ് പരമ്പരയിൽ രണ്ട് ടെസ്റ്റ് മത്സരങ്ങൾ കളിക്കുന്നുണ്ട്. എന്നാൽ വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള രണ്ട് ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിലേക്ക് യശസ്വി ജയ്സ്വാളിനെ ഉൾപ്പെടുത്തിയേക്കുമെന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. താരത്തിന് ടെസ്റ്റ് അരങ്ങേറ്റം ലഭിച്ചേക്കും. ചേതസ്വർ പുജാര ടെസ്റ്റ് സ്ക്വാഡിൽ നിന്ന് പുറത്തായേക്കുമെന്നുള്ള റിപ്പോർട്ടാണ് ടൈംസ് നൗ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ രഞ്ജിയിലുമെല്ലാം താരം വളരെ ഇംപ്രസീവായി വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. ബംഗ്ലാദേശിയെയും ഇന്ത്യയെയും തമ്മിലുള്ള പരമ്പരയിലും ഇന്ത്യക്ക് വേണ്ടി എ ടീമിന് വേണ്ടി വളരെ മികച്ച പ്രകടനം ജയ്സ്വാൾ പുറത്തെടുത്തിരുന്നു. അടുത്ത അപ്ഡേറ്റ്, ഇന്ത്യൻ ടീമിൻ്റെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായിട്ടുള്ള കെ എസ് ഭരത്, സഞ്ജു സാംസൺ, ഇഷാൻ കിഷൻ താരങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഋഷഭ് പന്ത് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും പരിക്കേറ്റ് പുറത്തായതിനെ തുടർന്ന് ഇന്ത്യൻ ടീം ടെസ്റ്റ് ടീമിലേക്ക് ഒരു പുതിയ വിക്കറ്റ് കീപ്പറെ തേടുന്നുണ്ട്. എന്നാൽ സഞ്ജു സാംസൺ, കെ എസ് ഭരത്, ഇഷാൻ കിഷൻ താരങ്ങളുടെ ഈ കഴിഞ്ഞ രഞ്ജി സീസണിലെ ഇരു താരങ്ങളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ കെ എസ് ഭരത് ആവട്ടെ കഴിഞ്ഞ രഞ്ജി സീസണിൽ 3 മത്സരങ്ങളാണ് കളിച്ചത്. 205 റൺസാണ് കെ എസ് ഭരത് നേടിയത്. എന്നാൽ ഭരതിൻ്റെ ആവറേജ് ആവട്ടെ 41. എന്നാൽ സഞ്ജു സാംസൺ ആവട്ടെ 3 കളി മാത്രമേ സഞ്ജുവിന് കളിക്കാൻ സാധിച്ചത്. സഞ്ജുവിൻ്റെ റൺസ് ആവട്ടെ 284 റൺസാണ്. 57 ആണ് സഞ്ജു സാംസൺ്റെ ആവറേജ്. ഇതിൽ ഭരതിനേക്കാളും റൺസ് 3 കളിയിൽ നിന്നും സഞ്ജു സാംസണ് ഉണ്ട്. ഇഷാൻ കിഷൻ്റെ കഴിഞ്ഞ രഞ്ജി സീസണിലെ റൺസ് നോക്കുകയാണെങ്കിൽ 2 മത്സരങ്ങളാണ് ഇഷാൻ കിഷൻ കളിച്ചത്. 2 രഞ്ജിയിൽ നിന്നും 180 റൺസാണ് നേടിയത്. 45 ആവറേജ്. ഇതിൽ കെ എസ് ഭരത്, സഞ്ജു സാംസൺ, ഇഷാൻ കിഷൻ താരങ്ങളുടെ ആവറേജ് നോക്കുകയാണെങ്കിൽ സഞ്ജുവിൻ്റെ ആവറേജാണ് ഏറ്റവും മികച്ച രീതിയിൽ നിൽക്കുന്നത്. എന്നിട്ട് പോലും ഏറ്റവും കൂടുതൽ റൺസ് കഴിഞ്ഞ രഞ്ജിയിൽ നേടിയിട്ട് പോലും സഞ്ജു സാംസണെ ഇന്ത്യൻ ടെസ്റ്റ് ടീമിലേക്ക് വിക്കറ്റ് കീപ്പറായി പരിഗണിക്കുന്നില്ല എന്നുള്ളത് വളരെയധികം അത്ഭുതത്തോടെയാണ് കാണുന്നത്.